പട എന്ന ചിത്രത്തിന് ശേഷം ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രമായെത്തി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രമാണ് അവിയൽ. ജോജു അവതരിപ്പിക്കുന്ന കൃഷ്ണകുമാർ എന്ന സംഗീത സംവിധായകൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ഷാനിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അച്ഛനും മകളുമായാണ് അനശ്വരയും ജോജുവും ചിത്രത്തിലെത്തിയിരിക്കുന്നത്. സിറാജുദ്ദീനാണ് ജോജുവിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു അവിയൽ പരുവത്തിലാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. സ്കൂൾ കാലം മുതലുള്ള കൃഷ്ണൻ്റെ സംഗീതയാത്രയും പ്രണയങ്ങളുമെല്ലാം 2 മണിക്കൂർ ദൈർഘ്യത്തിനുള്ളിൽ പറഞ്ഞു വയ്ക്കുകയാണ് സംവിധായകൻ. കാമുകിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഗിറ്റാറ് പഠിക്കുന്ന കൃഷ്ണകുമാർ പിന്നീട് അതിനെ കരിയറാക്കി മാറ്റുകയാണ്. അയാളുടെ പ്രണയം സഫലമായില്ലെങ്കിലും നിരവധി സ്ത്രീകൾ ജീവിതത്തിൽ കടന്നു വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പ്രണയം, രതി, കാമം എന്നിവയ്ക്കെല്ലാം ശേഷമാണ് കൃഷ്ണകുമാറിൻ്റെ സംഗീത ജീവിതത്തിന് സിനിമ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി സിനിമയിലെ ഗാനങ്ങളിലേക്ക് വന്നാൽ ഒരു പിടി മനോഹരമായ ഗാനങ്ങൾ സംവിധായകൻ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മികച്ച ശ്രവ്യാനുഭവം നൽകാനും ഒരു പരിധിവരെ ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ശങ്കർ ശർമ്മയാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കഥയുടെ വലിയൊരു പങ്കിനെ ഗാനങ്ങളിലൂടെ അവതരിപ്പിക്കാനും സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൃഷ്ണകുമാറിൻ്റെ ജീവിതത്തെ 3 ആയി ഭാഗിച്ചാൽ അതിലെ ആദ്യ ഭാഗം സ്കൂൾ കാലത്തെ പ്രണയവും നാട്ടിലെ ജീവിതവുമൊക്കെയാണ് സിനിമ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തിലേക്ക് വന്നാൽ ഗോവ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതിൽ സംഗീതവും ലഹരിയും രതിയും കാമവും ഒക്കെ കൂടിയുള്ള ജീവിതമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി 3 ഭാഗത്തിലേക്ക് വന്നാൽ തിരിച്ചറിവിൻ്റെയും യാഥാർത്ഥ്യബോധത്തിലേക്കുമുള്ള കൃഷ്ണകുമാറിൻ്റെ മടക്കമാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ എന്നത് അത്ര സുഖമുള്ള അനുഭവമായിരുന്നില്ല പ്രേക്ഷകന് സമ്മാനിച്ചത്. പ്രേക്ഷകരിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനാകാതെ ഉപരിപ്ലവമായ ആഖ്യാനമായി അവിയൽ മാറുന്നുണ്ട് പലയിടങ്ങളിലും. ഒപ്പം കഥ പറച്ചിലിലെ അവിയൽ അനുഭവവും പ്രേക്ഷകൻ എന്ന നിലയിൽ അത്രത്തോളം ആസ്വാദ്യകരമായി മാറുന്നുമില്ല. ജോജു ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സാന്നിധ്യമാണ് സിനിമയുടെ ജീവൻ നിലനിർത്തുന്നത്. ആത്മീയയുടെ കഥാപാത്രത്തെ നരേഷനിലൂടെ ശക്തിപ്പെടുത്തുന്നതല്ലാതെ മുഹൂർത്തങ്ങളിലൂടെ അവയെ സാധൂകരിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുമില്ല. ജിംഷി ഖാലിദ്, സുദീപ് ഇളമൺ, രവിചന്ദ്രൻ, ജിക്കു ജേക്കബ് പീറ്റർ എന്നിവരാണ് ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. നായകൻ്റെ പല കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രത്തിന് കിട്ടിയ സ്പേസിനെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചോ എന്നത് സംശയമാണ്.